പരമ പിതാവേ മിൻമഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ മിൻമഴ നൽകാ നൽകേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വില ചെയ്യുവാൻ മിൻമഴ നൽകേണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വില ചെയ്യുവാൻ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മിൻമഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ ആമേൻ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ ഇന്നോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാ ഇന്നോളമല്ലോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാ നിധി കിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നിരുറവ ഇന്നു തുറക്കുന്നതാ നിധി കിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നിരുറവ ഇന്നു തുറക്കുന്നതാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ മിൻമഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ ആമേനാത്തു പാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആത്തു പാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം പെന്തക്കൊസ്തിൻ നാളിൽ പുന്മഴ പെയ്ച്ച പ്രാർത്ഥനയോടെ എല്ലാവരും പാടാം ആമേൻ ആമേൻ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ ആമേൻ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാ ആമേൻ നിന്ദി ഇട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുന്നതാ നിന്ദി ഇട്ടല്ലാതെ ഓ നീരുറവ ഇന്നു തുറക്കുന്നതാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ ആത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ആമേൻ ആമേൻ ആത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആത്മാവിൽ ദൈവജനം അവനെ ആരാധിക്കട്ടെ ആമേൻ ആമേൻ പെന്തക്കൊസ്തിൻ നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ പെന്തക്കൊസ്തിൻ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
സന്നിധിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കും. ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തമിന്നെൻ പാപം മോചിച്ചല്ലോ. യേശുവിൻ രക്തമിന്നെൻ പാപം മോചിച്ചല്ലോ. യേശുവിൻ രക്തമിന്നെൻ രോഗം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനിറവോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ആത്മാവിന്റെ വലിയ പകർച്ച നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണമായി ഇന്ന് പകൽക്കാലം അത്യുന്നതിനായി ദൈവം പകരട്ടെ. ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്, അത് അത്യുന്നതിന്റെ വിശുദ്ധ സിംഹാസനത്തെ അമ്മ തന്റെ ജനത്തിന്റെ ഹൃദയത്തെ അമ്മ നിറയ്ക്കുന്ന നദിയായി, പരിശുദ്ധി ആത്മാവിന്റെ നദിയായി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയായി അത് വ്യാപരിക്കുന്നു. ആത്മാവിനെ ഏറ്റെടുത്ത് കരങ്ങളെ അടിച്ചവനെ ആരാധിക്കാം. ഓ ഹല്ലേലൂയ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു യേശുവേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ, നമ്മുടെ എല്ലാ ബലഹീനതകൾ മാറിപ്പോകട്ടെ. നമ്മുടെ ചുറ്റും ആർത്തലച്ച ഉയരുന്ന അവൻ തിരമാലകൾ, അവൻ സ്തോത്ര ഹല്ലേലൂയ കോപം കൊണ്ട് ഇരയ്ക്കുന്ന അവൻ കൊടുങ്കാറ്റുകൾ, അതിന്റെ സകല ശക്തികളെ അതിജീവിക്കുവാൻ പ്രാപ്തി നൽകുന്ന ആത്മാവിന്റെ ആനന്ദ നദിയാ നമ്മുടെ ഉള്ളങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്ത നാളിൽ അമ്മ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേരുടെ ഹൃദയത്തിൽ ആ സന്തോഷമുണ്ട്? അവർ കരങ്ങളെ ഉയർത്തി യേശുനാഥന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലിൽ എന്റെ കർത്താവ് തന്റെ ആത്മാവിനാൽ എന്റെ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന പകലാണ്. അവിടുത്തെ സന്നിധിയിൽ എനിക്ക് എന്നും പ്രമോദങ്ങളുണ്ട്. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന് പരിപൂർണതയുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനായി അവൻ നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്ന കർത്താവായി നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലാ സങ്കടങ്ങളും മറന്ന് അവനെ ആരാധിപ്പാൻ നമുക്ക് വകയുണ്ട്. നമ്മുടെ കർത്താവിനോട് പറയാം, യേശുവേ അങ്ങയുടെ പ്രാണന്റെ പ്രിയനായ ദൈവം, ഹല്ലേലൂയ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കർത്താവേ. എന്റെ സ്നേഹം അങ്ങേക്ക് മാത്രം ഞാൻ തരുന്നു. ഇന്ന് പകൽ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാം, കർത്താവേ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. എന്റെ സ്നേഹം അങ്ങേക്ക് മാത്രമായി ഞാൻ തരുന്നു കർത്താവേ. നമ്മൾ പാടുന്നത് കേവലം അധരം കൊണ്ട് പാടുകയല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടുവാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്ര പ്രിയ കർത്താവിന്റെ ജനമേ, നമ്മുടെ കർത്താവ് അത് അർഹിക്കുന്നു. സ്തോത്രം.
നമുക്ക് ഇന്ന് പകൽ ഒരുമിച്ച് പാടാം. യേശുവേ, അങ്ങ് മാത്രം ഞങ്ങളുടെ ആശ്രയം, അങ്ങ് മാത്രം ഞങ്ങളുടെ അപ്പ ആത്മനാഥനായവൻ, അങ്ങ് മാത്രം ഞങ്ങളുടെ പ്രാണപ്രിയനായവൻ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Oh.
എല്ലാവരും അഭിഷേക കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പാടാം. അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കാം. എല്ലാവർക്കും കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കാം. ഇത് പകലിൽ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ മനോഹരമായ പകൽ വേളയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പം കർത്താവെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങയുടെ സന്നിൽ വരുവാൻ അങ്ങ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഓൺലൈനായി കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. എല്ലാ പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വളരെ സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തിയിരിക്കൂടെ, യേശുവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതിടങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയമുള്ളവരെ, സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും ദൈവസഭയുടെ അഭ്യുദയ കാംക്ഷികൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ അഭിവാദനങ്ങളും പ്രഭാത വന്ദനവും പ്രകാശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ ദൈവം നമ്മെ അതിശയകരമായി പരിപാലിച്ചു. നമ്മളിൽ ആർക്കും ഒരു ദോഷവും വരാതെ വണ്ണം കർത്താവ് തൻ്റെ കരുണയുള്ള കരങ്ങളിൽ നമ്മെ വഹിച്ചു. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ നാമത്തിന് അനവധിയായ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ വക നൽകിയിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കാതെ നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകൽ ദൈവം സംഗതി വരുത്തട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമുക്ക് മറവിയുള്ളവരാണ്. ദൈവം ചെയ്ത നന്മകളെ, ഉദവികളെ മറക്കാതെ ഇന്ന് പകൽ അവ എണ്ണി എണ്ണി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അത്രയും ജനത്തിന് ഇന്ന് വരുവാൻ കഴിയുന്നില്ല. ഇന്ന് ലോക്ക്ഡൗൺ സാഹചര്യമാണല്ലോ. ദൈവം ഈ അവസ്ഥയ്ക്കൊക്കെ ഭേദം വരുത്തട്ടെ. എല്ലാ സ്തംഭനാവസ്ഥകളും മാറട്ടെ. ദൈവസഭയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ വലിയ കെടുതികൾ നീങ്ങിപ്പോകട്ടെ. നമ്മുടെ രാജ്യം സ്വസ്ഥത അനുഭവിപ്പാൻ ദൈവം സംഗതി വരുത്തട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മെ സ്വർഗസന്തോഷം അനുഭവിപ്പാൻ കർത്താവ് സംഗതി വരുത്തി. നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിനായി ദൈവം ഒരുക്കിയതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അവസരം നമുക്ക് കർത്താവ് തന്ന ഭൗതിക നന്മയിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം സ്തോത്ര വഴിപാട് നമുക്ക് ശേഖരിക്കാം ഉള്ള അവസരമാണ്. ദൈവസഭയെ സ്നേഹിക്കുന്ന ഏവർക്കും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ഭവനങ്ങളിൽ ഇരിക്കുന്നവർക്കും നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലാതെയോ ഒക്കെ ദൈവസഭയെ ദൈവം തന്ന ഭൗതിക നന്മ കൊണ്ടും
ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാനുള്ള അവസരങ്ങളുണ്ട്. ദൈവമക്കളുടെ സഹകരണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നതിന് തക്കവണ്ണം അതിലധികമായി ദൈവം നിങ്ങൾക്ക് നമുക്കേവർക്കും പ്രതിഫലം തന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. അവന്റെ നാമത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരെയും അവൻ ഓർക്കുന്ന ദൈവമാണ്. ഈ അവസരം പ്രിയ ജെറോം ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. കഴിഞ്ഞ രണ്ടാഴ്ചകളായി മക്കള് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഓണം അവധിക്ക് ഇവിടെ വന്നതാണ് ജുവലും ജെറോം. ആ മക്കൾക്ക് വേണ്ടി തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ജെറോം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് ശേഖരിക്കുന്നത്.
Amen. Amen. Hallelujah. വന്ന പിന്നിട്ട നാളുകളെ ഓർത്ത് ദൈവത്തെ ആരാധിപ്പാൻ ആഹ്വാനം നൽകുന്ന മനോഹര പാട്ടിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഈ നാളുകളിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടിവരവുകൾക്ക് ഭംഗം വരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ 5:30 to 7:00 രാവിലെ താഴത്തെ ഹോളിൽ വെച്ച് പ്രഭാത പ്രാർത്ഥന നടന്നു വരുന്നു. എല്ലാ ദിവസവും 10:00 to 1:00 താഴത്തെ ഹോളിൽ വെച്ച് പ്രാർത്ഥന നടന്നു വരുന്നു. ഞായറാഴ്ച രാവിലെ 7:00 താഴത്തെ ഹോളിൽ വെച്ച് തമിഴ് സർവീസും ഈ ഹോളിൽ വെച്ച് ഇംഗ്ലീഷ് സർവീസും ഉണ്ട്. അതെ തുടർന്ന് 8:30 ഇവിടെ മലയാളം സർവീസ് 1st service നടക്കുന്നു. 10:30 അതെ തുടർന്ന് 11:00 to 1:00 സെക്കൻഡ് മലയാളം സർവീസും നടന്നു വരിക. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മകളിൽ പങ്കുകൊള്ളാവുന്നിടത്തോളം ആളുകൾ വന്ന് സഹകരിപ്പാൻ, കഴിയാത്തവരെ ഭവനങ്ങളിരുന്ന് ഈ അനർത്ഥം ഒഴിഞ്ഞു പോകുവോളം ദൈവസന്നിധിയിൽ കരയുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 7:00 അതിൻ്റെ 23 to 25 വേദഭാഗങ്ങളാണ്. ദ എപ്പിസിൽ ഓഫ് ഹീബ്രൂസ് chapter 7 verses 23, 24 and 25. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:23 to 25 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നത്. ദയവായി ശ്രദ്ധിച്ചാലും മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകർ ആകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ ആകുന്നു. Now there have been many of these priests since death prevented them from continuing in office. But because Jesus lives forever, he has a permanent priesthood. Therefore, he is able to save completely those who come to God through him, because he always lives to intercede for them. Inna njan pangu vekkuna ee chindakke kodukkuna talavajagam kazhinja aazhchayile sandeshathinu nalgiya adhe തലവ ടൈറ്റിലാണ്, ദ ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ്. അതിൻ്റെ 2nd ഇന്ന് പകൽ ഞാൻ പങ്കുവയ്ക്കുന്നത്, ദ ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ് പാർട്ട് 2. കർത്താവായ യേശു ക്രിസ്തു സമാനതകളില്ലാത്ത നിത്യനായ ദൈവമാണ്, അനുപമനായ ക്രിസ്തു. യേശുവിന് തുല്യം വെക്കുവാൻ ആരെയും കാണുവാൻ കഴിയില്ല. He is incomparable. He is immutable. He is invariable. കർത്താവായ യേശു ക്രിസ്തു അവൻ മാറ്റമില്ലാത്തവനാണ്, ഗതിഭേദത്താലുള്ള അച്ഛാദനം ഇല്ലാത്തവനാണ്. അവിടുന്ന്
മാറ്റമില്ലാത്ത ദൈവമാണ് ക്രിസ്തുവിന്റെ ആ അനുപമനായ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകളെ എബ്രായ ലേഖനകാരൻ അക്കമിട്ട് അടിവരയിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചിന്തകളാണ് എബ്രായ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു എബ്രായ ലേഖനത്തിന്റെ പ്രധാന പ്രമേയം എന്നുള്ളത് ക്രൈസ്റ്റ് ഈസ് ബെറ്റർ, ദ സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നാം എല്ലാവരും ഒരാളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്ന പതിവുണ്ട്, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അത് തന്നെയാണ് എബ്രായ ലേഖനകാരൻ ഇവിടെയും ചെയ്യുന്നത്. ക്രിസ്തുവും ലോക ചരിത്രത്തിലെ മഹൽ വ്യക്തികളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുമായി ക്രിസ്തുവിനെ താരതമ്യം ചെയ്യുന്നു. അവിടെ യേശു സകലരെക്കാളും ശ്രേഷ്ഠൻ എന്ന പ്രമേയമാണ് എബ്രായ ലേഖനത്തിൽ കാണു സമർത്ഥിക്കുന്നത്. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച അവിടുത്തെ ബലി ഉലകത്തിൽ മറ്റ് എല്ലാ ബലികളേക്കും മീതയായിരുന്നു എന്നും ഒക്കെ സാക്ഷിക്കുന്ന തിരുവചന ചിന്തകളാണ് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ ഒരാവർത്തി കൂടെ ആ വേദഭാഗം വായിക്കുന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്തേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരം പിതാവിനോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. വായിച്ച ആ വേദഭാഗം ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളോട് വിശദീകരിക്കാം. നമുക്ക് ഒരുമിച്ച് അത് ഒന്ന് വിചിന്തനം ചെയ്യാം. ഇവിടെ ലേവിയ പൗരോഹിത്യത്തെയാണ് എഴുത്തുകാരൻ വിളി ചൂണ്ടിക്കാണിക്കുന്നത്. ലേവിയ പൗരോഹിത്യം പഴയ നിയമകാലത്ത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രം ലേവിയ ഗോത്രം. ആ ഗോത്രത്തെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, പുരോഹിത വൃത്തി ചെയ്യുവാൻ, പൗരോഹിത്യ വൃത്തി ചെയ്യുവാൻ ദൈവം ആലോചന നൽകി മോശ മുഖാന്തരം വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലേവിയ ഗോത്രത്തിന്റെ ജോലി പൗരോഹിത്യ ശുശ്രൂഷയാണ്. അവര് ആ പൗരോഹിത്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മരണം നിമിത്തം മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. Now there have been many of those priests since death prevented them from continuing in office. അവരുടെ ആ ജോലി തുടർമാനമായി ചെയ്യുവാൻ കഴിയാതവണ്ണം അവർ മരണമുള്ള മനുഷ്യരായിരുന്നു. ലേവിയ പുരോഹിതന്മാർ, they were mortal men. അവര് മരണം, they were mortal in nature. ആ മരണ പ്രകൃതിയുള്ളവരായിരുന്നു. മരണം അവരെ വാർദ്ധക്യത്തിൽ എത്തിച്ച് അവരെ മരണം നീക്കിക്കളയുന്നു. പിന്നീട് വേറൊരാള് ആ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടി വരുന്നു. മാത്രമല്ല, ലിവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് കമ്പോസ്ഡ് ബൈ ഡൈയിങ് മെൻ. ലേവിയ പൗരോഹിത്യം ക്രമീകരിക്കപ്പെട്ടിരുന്നത് മരിച്ചു പോകുന്ന മനുഷ്യരെ കൊണ്ടാണ്. മരിച്ചു പോകുന്ന മനുഷ്യരാണ് ലേവിയ പൗരോഹിത്യത്തിൽ ആ പുരോഹിത വൃത്തി ചെയ്തു വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ
ഒരു പുരോഹിതന് എന്നും ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ വണ്ണം മരണം അവന്റെ ഓഫീസിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് പഴയ നിയമത്തിലെ ലേവിയ പൗരോഹിത്യത്തെ കുറിച്ച് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് പേർപ്പസ് വാസ് ടെമ്പററി, അതിന്റെ ഉദ്ദേശം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് താൽക്കാലികമായിരുന്നു, ടെമ്പററി ആയിരുന്നു എന്നെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ലേവിയ പൗരോഹിത്യം ദൈവം ഡിസൈൻ ചെയ്തത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. കൂടാതെ ഇറ്റ് വാസ് ഡിസൈൻഡ് ടു പോയിന്റ് ടുവേർഡ് സാൽവേഷൻ. ലേവിയ പൗരോഹിത്യം രക്ഷയെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു ഉപാധിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് പകൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ മഹാപുരോഹിതനാകുന്നു എന്നും ഏത് ക്രമപ്രകാരമാണ് യേശു മഹാപുരോഹിതനായിരിക്കുന്നതെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തെ സംബന്ധിച്ചും എബ്രായ ലേഖനകാരൻ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു ക്രിസ്തു സമാനതകൾ ഇല്ലാത്ത മഹാപുരോഹിതനെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു തുല്യതയില്ലാത്ത അതുല്യനായ ദൈവവും രക്ഷിതാവും മഹാപുരോഹിതനും ആകുന്നു. സ്തോത്രം. പുരോഹിതൻ എന്ന വാക്ക് നാം എടുക്കണം. The Latin word for priest is pontifex. പുരോഹിതൻ എന്നതിന്റെ ലാറ്റിൻ പദം pontifex എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ബ്രിഡ്ജ് ബിൽഡർ എന്നാണ്. പാലം പണിയുന്നവൻ എന്നാകുന്നു ആ വാക്കിന്റെ അർത്ഥം. ഭൂമിയിലുള്ള പുരോഹിതന്മാർ അവർ പരിമിതികളുള്ളവരായിരുന്നു. മരണ നിമിത്തം അവർ നീക്കം ചെയ്യപ്പെടുന്നു. അവര് ടെമ്പററി ആയി ഒരു കാലഘട്ടത്തിൽ മാത്രം പൗരോഹിത്യ ശുശ്രൂഷ അവർ ചെയ്യുന്നു. ഇവിടെ അവർക്ക് ദൈവവും മനുഷ്യനും തമ്മിൽ അടുത്തു വരുവാൻ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുവാൻ ലേവിയ പുരോഹിതന്മാർക്ക് കഴിയുമായിരുന്നില്ല. ശ്രദ്ധിക്കണം, ഇവിടെ മനുഷ്യരായ ലേവിയ പുരോഹിതന്മാർക്ക് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വിശുദ്ധനായ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ ഒരു പാലം പണിയുവാൻ ഈ പഴയ നിയമ പുരോഹിതന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മേന്മ നാം കാണുന്നത്. Christ alone bridges the chasm and provides a way to God. Hallelujah. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വേർപാട് നീക്കി, ആ പിളർപ്പ്, ആ വിടവ് നികത്തി ദൈവത്തോട് മനുഷ്യൻ അടുത്തു ചെല്ലുവാൻ ഉള്ള ആ വഴി ഒരുക്കിയ, ആ പാലം പണിത വ്യക്തി, ആ ബ്രിഡ്ജ് ബിൽഡർ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, അതുകൊണ്ട് തൽസമയത്ത് കരുണ ലഭിക്കേണ്ടതിനും സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തോട് അടുത്തു ചെല്ലുക. ഹല്ലേലൂയാ. കൃപാസനം ദൈവത്തിന്റെ സിംഹാസനമാണ്, ദൈവത്തിന്റെ ഇരിപ്പിടമാണ്. അവിടത്തോളം സാധുവായ പാപിയായ എനിക്ക് നിങ്ങൾക്കും അടുത്തു ചെല്ലുവാൻ പ്രവേശനം യേശു സാധിപ്പിച്ചു.
ഹല്ലേലൂയാ കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കി അതാണ് യേശു വിളിച്ചു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല സ്തോത്രം പൗലോസ് തിമൊഥെയൊസിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ ബ്രിഡ്ജ് ബിൽഡർ മധ്യസ്ഥനും ഒരുവൻ പോണ്ടിഫെക്സ് മഹാ ഹൈപ്രീസ്റ്റ് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു മാത്രം യേശു അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെത്താന് മറുവിലയായി തന്ന ക്രിസ്തുവേശുവാണ് ആ മധ്യസ്ഥൻ ഹല്ലേലൂയ എന്ന് പകൽ ദൈവത്തെയും എന്നെയും ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഒന്നാക്കുന്ന അടിപ്പിക്കുന്ന ദൈവം മനുഷ്യനും തമ്മിൽ സമാധാനത്തിലാക്കുന്ന ആ നിത്യതയ്ക്ക് നമ്മെ അവകാശിയാക്കുന്ന ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ധാരാളമായി സാധിപ്പിച്ചു തരുന്ന ബ്രിഡ്ജ് ബിൽഡർ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കര ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കുമോ? പോരാ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ്. പൗരോഹിത്യ പഴയ നമ്മ പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേവ്യ പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനകാരൻ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെ മേന്മ, അതിന്റെ നിസ്തുലത, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ കാരണം എന്താണ്? നമ്പർ വൺ, ജീസസ് ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ് ഈസ് ഡിവൈൻലി അപ്പോയിന്റഡ്. കർത്താവ് ദൈവികമായി നിയമിക്കപ്പെട്ടതാണ് ആ ഓഫീസിലേക്ക്. ടെമ്പററി ആയിട്ടല്ല, ഇറ്റേണൽ ലിവിംഗ് ഹൈ പ്രീസ്റ്റ് ആയിട്ട് നിത്യമായി ജീവിക്കുന്ന മഹാപുരോഹിതനായിട്ട് അവിടേക്ക് നിയമിതനാവുകയാണ് ചെയ്തത്. രണ്ടു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അത് സാധൂകരിക്കാം. എബ്രായ ലേഖനം 5:5, 5:7, 7:7, അതിന്റെ 20-21 വാക്യങ്ങൾ. എബ്രായ ലേഖനം 5:5 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതാകുന്നു. ഹല്ലേലൂയ. നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവായ ദൈവം അവന് കൊടുത്തതാകുന്നു. 6 വാക്യം, കൊടുത്തതാകുന്നു എന്ന് അങ്ങനെ മറ്റൊരിടത്ത് പറയുന്നു: നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നും പറയുന്നു. സ്തോത്രം. ആഫ്റ്റർ ദ ഓർഡർ ഓഫ് മൽക്കീസദേക്ക്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു എന്നേക്കും മഹാപുരോഹിതൻ. 7:20-21 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു: ലേവിയ പുരോഹിതന്മാർ അവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ എന്ന് പറഞ്ഞാൽ യേശുവോ, നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. സ്തോത്രം. പഴയ നമ്മ പുരോഹിതന്മാർ ആണകൂടാതെ അവർ പുരോഹിതന്മാരായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തുവോ അവിടെ വായിക്കുന്നു, നീ എന്നേക്കും പുരോഹിതനെന്ന്
കർത്താവ് സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടിയ വചനത്താൽ ക്രിസ്തു മഹാപുരോഹിതനായി തീർന്നിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിന്റെ ഈ മേന്മയുടെ ഒരു ഏറ്റവും അവിസ്മയവാഹമായ ഒരു ചിത്രമാണ് ഇവിടെ ബൈബിൾ എഴുത്തുകാരൻ നമുക്ക് വിവരിച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. മാത്രമല്ല, പഴയ നിയമ പുരോഹിതന്മാർ, ലേവിയ പുരോഹിതന്മാർ, അവരൊക്കെ അവര് ലേവി ഗോത്രത്തിൽ നിന്ന് വന്നവരാ. Old Testament priests came from the tribe of Levi. Leviya gotrathil ninnaanu palaye neema purohithanmare vandirikkunnathu. Appol Yesu vannathu avadeya. It is clear that Jesus descended from the tribe of Judah. Yesu vannathu Yehuda gotrathil ninna. ആ ഗോത്രത്തെ സംബന്ധിച്ച് പൗരോഹിത്യത്തിന്റെ ആ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഏഴാം അധ്യായം അതിന്റെ 14 വാക്യം അവിടെ വായിക്കുന്നു, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. യേശു പൗരോഹിത്യം സംബന്ധിച്ച് ആ ഗോത്രത്തോട് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ഇവിടെ നാം അറിയേണ്ടത് ഈ എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവിയ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല. ഇറ്റ് ഈസ് നോട്ട് മിയർലി a continuance of the Levitical system. Leviya pavirohithyathinte oru thudarmana sampradaya prakaram alla Yesu mahapurohithanayirikkunnathu. Ennal enganeyanu Yesu mahapurohithanayathu? Deivathinum manushyarkkum thammil bridge builder ayathu enganeyanu? Ivide sradhikkana, Christ priesthood is a mere akin to that of the mysterious figure Melchizedek. Yesu Christu veroru order prakaramanu mahapurohithanayi thirunnathu. Leviya pavirohithya krama prakaramalla, mariche Melchizedekinte krama prakaram, vera oru order prakaramanu ഈ യേശു മഹാപുരോഹിതനായത്. മൽക്കിസദേക്ക് പ്രത്യക്ഷമാകുന്നത് നമുക്കറിയാം. ഹി വാസ് എ മിസ്റ്റീരിയസ് ഫിഗർ, വളരെ നിഗൂഢമായ, മർമ്മപ്രധാനമായ, വളരെ ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു 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 വംശ ഒരു ഒരു നിലയിലാണ് മൽക്കിസദേക്കിനെ ഇവിടെ തിരുവഴുത്ത് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും അറിയണം, അവന് വംശാവലിയില്ല, അവന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് പോലെ ഒരു 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 വ്യക്തിത്വമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഏഴാം അധ്യായം, എബ്രായ ലേഖനം 7 അതിന്റെ 2 വാക്യങ്ങൾ, അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം 7:1 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറാകും. എല്ലാവരും ശ്രദ്ധിക്കുക. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന്
സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നു. അപ്പോ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു മഹാപൗരോഹിത്യം ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നത്. അത് യേശു സ്വയം എടുത്തതല്ല, പിതാവായ ദൈവം അവന് നൽകിയതാണ് എന്നും നാം ഇവിടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞാന് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എബ്രായ ലേഖനകാരൻ പറയുന്ന പോലെ ഇതിന്റെ ഗൗരവം മുഴുവൻ ഉൾക്കൊള്ളുവാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസം തോന്നിയേക്കാം. അതുകൊണ്ട് അതിലപ്പുറത്തേക്ക് വിശദീകരണത്തിന് ഞാൻ തുനിയുന്നില്ല. ഇവിടെ വായിച്ച വേദഭാഗത്ത് വായിച്ചത് ഇങ്ങനെയാണ്, അവിടുന്ന് പൂർണമായും രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അതിന്റെ 26-ാം വാക്യം ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ. 25-ാം വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ജീസസ് ക്രൈസ്റ്റ് അവർ ഹൈ പ്രീസ്റ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫിറ്റഡ് ടു അവർ നീഡ്. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർണമായും ഫിറ്റ എന്ന് പറഞ്ഞാൽ മതിയായവനാ, അതിന് യോഗ്യനായി തീർന്നവനാണ് നമ്മുടെ കർത്താവ്. 26-ാം വാക്യം അവിടെ വായിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ? എന്നേക്കും തികഞ്ഞവനായവനെ തന്നെ മഹാപുരോഹിതനാക്കുന്നു. എന്നേക്കും തികഞ്ഞവൻ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇറ്റേണലി ഫിറ്റഡ് ടു അവർ നീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്നേക്കും എന്നേക്കും അവൻ തികഞ്ഞവനാണ്, ഫിറ്റാണ്. ഹല്ലേലൂയ. പഴയ നിയമ പുരോഹിതന്മാരെ പോലെ അല്ല യേശു ക്രിസ്തു. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? തിരുവെഴുത്ത് പറയുന്നു, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. ഈ യോഗ്യതകളൊക്കെ യേശുവിനല്ലാതെ മറ്റാർക്ക് ചാർത്തുവാൻ കഴിയും? സ്തോത്രം. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, പാപികളോട് വേർപെട്ടവൻ. ഹല്ലേലൂയ. എന്നേക്കും തികഞ്ഞവൻ നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിന് ചാർത്തപ്പെടുന്ന ഈ യോഗ്യത ഉലകത്തിൽ ആർക്കും ചാർത്തപ്പെടുവാൻ കഴിയാതെ വണ്ണം അവിടുന്ന് സമാനതകൾ ഇല്ലാത്ത നിത്യ മഹാപുരോഹിതൻ അവിടുന്ന്
അനുപമനായ ക്രിസ്തുവ, ഈ കർത്താവിനെ അറിയുവാൻ, ഈ കർത്താവിനെ സേവിപ്പാൻ, ഈ കർത്താവിന് പാദസേവ ചെയ്യുവാൻ, ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ഈ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ എനിക്കും നിങ്ങൾക്കും ലഭിച്ച പദവി എത്ര വലിയത്! അതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കർത്താവിന് വേണ്ടി കഴുത്തു വെച്ചു കൊടുക്കുവാൻ പൂർവകാല വിശുദ്ധന്മാർ അവർ തയ്യാറായത്. ഹല്ലേലൂയ. നാം സേവിക്കുന്നത് ആരെയെന്നും അവിടുത്തെ മഹത്വവും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം യേശുവിനെ പരസ്യമായി സാക്ഷിപ്പാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്നാൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് നെഞ്ചുറപ്പോടെ പറയുന്ന വിശുദ്ധരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹി ഈസ് പെർഫെക്റ്റ്ലി ഫിറ്റഡ് ടു അവർ നീഡ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അവിടുന്ന് പൂർണമായി മതിയായവനാണ്. ഞാൻ തെളിയിക്കാം ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട്. അതിന്റെ നാലാം അധ്യായം 14-ാം വാക്യം അവിടെ വായിക്കുന്നു. ആകയാൽ 14-15 വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഞാനും നിങ്ങളും വേദനപ്പെടുമ്പോൾ, രോഗശയ്യയിലായിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും അവമാനിതരാകുമ്പോൾ, ഞാനും നിങ്ങളും ഞെരുക്കം അനുഭവിക്കുമ്പോൾ, ഞാനും നിങ്ങളും സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ള മഹാപുരോഹിതൻ. അവിടുന്ന് നമ്മോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ രോഗിയാകുമ്പോൾ എന്റെ രോഗശയ്യയെ മാറ്റി വിരിക്കുവാൻ എനിക്ക് വേണ്ടി സാക്ഷാൽ മുറുകന്റെ വേദനകള് ചുമന്ന് നമ്മുടെ രോഗങ്ങള് വഹിച്ച, ക്രൂശിൽ രോഗങ്ങള് വഹിച്ച മഹാപുരോഹിതനത്രേ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. നാം നിന്ദിക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് അതേ വഴിയിലൂടെ കടന്നുപോയതാ. തിരുവെഴുത്ത് പറയുന്നു, നിന്ന് അവന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. നമ്മുടെ മഹാപുരോഹിതൻ, ഹല്ലേലൂയ, സകലരും അവനെ വിട്ടുപോയ സന്ദർഭമുണ്ട്. ഒറ്റപ്പെടലിന്റെ വേദന, ഒറ്റപ്പെടുത്തലിന്റെ വേദന അറിയാത്ത മഹാപുരോഹിതനല്ല എന്റെ യേശു. അവിടുന്ന് നമ്മോട് പറയുന്നു, നമ്മുടെ മഹാപുരോഹിതൻ ഒറ്റപ്പെടലിന്റെ വേദനയും ദുഃഖവും അനുഭവിക്കുന്നവരോട് ഇന്നും എന്നും അവിടുന്ന് വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ
Hallelujah. 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 അതിന്റെ അഞ്ചാം അധ്യായം 7-8 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അവിടെ വായിക്കുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയുള്ള അതിശ്രേഷ്ഠ മഹാപുരോഹിതൻ ഈ കർത്താവിനെ സേവിപ്പാൻ, അവിടുത്തെ നാമത്തെ പിന്തുടരുവാൻ നമുക്ക് ഗതിവേഗം പകരുന്ന, നമ്മള് കുതിച്ച് ഓടുമാറാക്കുന്നത് ഈ കർത്താവിനെ കുറിച്ചുള്ള ദർശനമാണ്, ദർശനമാണ്. ഈ ക്രിസ്തു ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ, ഹല്ലേലൂയ, മുഴുഹൃദയത്തോടെ, മുഴുവാത്മാവോടെ, മുഴു മനസ്സോടെ, മുഴു ശക്തിയോടെ അവനെ സ്നേഹിപ്പാനും അവന് വേണ്ടി ജീവൻ പോലും വെച്ചു കൊടുക്കുവാനും സാധ്യമാവുകയുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഞാന് വേഗത്തില് ഈ ചിന്ത ഇവിടെ പറഞ്ഞു തീർക്കുവാൻ ഉത്സാഹിക്കട്ടെ. സ്തോത്രം. അതിൻ്റെ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമ്മുടെ മഹാപുരോഹിതന്റെ സവിശേഷതയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു രണ്ട് വാക്യം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയുണ്ടാകുന്നില്ല. 2:17 അതിന്റെ 18 നിങ്ങൾ ശ്രദ്ധിക്കുക. എബ്രായലേഖനം 2:17-18, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. എന്നിട്ട് വായിക്കുക, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനുമാകുന്നു. He is perfectly fitted to our need. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ തികഞ്ഞവനാണ്. പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റഡ് ആയ വ്യക്തിയാണ് കർത്താവ്. ഈ യേശുവിനെ വിട്ട് എവിടെ പോകാൻ പറ്റും? ഹല്ലേലൂയ. ഈ യേശു എല്ലാത്തിനും മതിയായവനായിട്ടുള്ളപ്പോൾ ഇതിൽ കുറഞ്ഞവരുടെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനും ആകുന്നു. ഈ മഹാപുരോഹിതന്റെ സവിശേഷത രണ്ട് ചിന്തകളോടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തില് എൻ്റെ വാക്കുകളെ ഇവിടെ രണ്ടു മൂന്നും കൂടെയുണ്ട് വേഗത്തിൽ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു, as high priest, Jesus remains forever. നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു എന്നേക്കും നിലനിൽക്കുന്നവൻ. 7:23-24 അവിടെ വായിക്കുന്നു. ഞാൻ വായിച്ച വേദഭാഗം തന്നെയാണ്.
മരണ നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്ന് പറഞ്ഞ യേശുവോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത മഹാപൗരോഹിത്യം അത്രേ പ്രാപിച്ചിരിക്കുന്നത്. യേശു എന്നേക്കും ഇരിക്കുന്നവൻ. പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ഏകാന്തതയിൽ കഴിയുമ്പോൾ ഒരു കർത്തൃ ദിവസം അവന് പ്രത്യക്ഷനായിട്ട് അവനോട് പറഞ്ഞു, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. യേശു എന്നേക്കും ഇരിക്കുന്നവൻ. ജീസസ് ലിവ്സ് ഫോറെവർ. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് തന്ന വാക്തത്വം, നാം കർത്താവിനോട് കൂടെ എന്നേക്കും വാഴും. യേശുവിനോട്, യേശു എന്നേക്കും ഇരിക്കുന്നവൻ, തന്റെ സവിതയെ നമ്മെ ചേർത്തു കൊള്ളുവാൻ വേഗം വരുന്നവൻ, വേഗം വരുന്നവൻ. We shall live forever with the everlasting Jesus. Hallelujah. 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 കരമുയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇനിയും അവിടെയുള്ള മറ്റൊരു പ്രത്യേകത, ഈ മഹാപുരോഹിതനെ സംബന്ധിച്ചുള്ള പഠനത്തിലുള്ള ഒരു പ്രത്യേകത കൂടെ, ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, ഞാൻ അതിനെ, ഈ മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത് നിത്യ കൂടാരത്തിലാണ്, ഹെവൻലി ടാബർനക്കിളിലാണ്, സ്വർഗീയ കൂടാരത്തിലാണ് യേശു ശുശ്രൂഷ ചെയ്യുന്നത്. പഴയ നമ്മ പുരോഹിതന്മാരോ എർത്തലി ടാബർനക്കിൾ, ഭൗതി ഭൂമിയിലുള്ള കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിലായിരുന്നു അവർ ശുശ്രൂഷ ചെയ്തത്. രണ്ടു വാക്യം, നാലാം അധ്യായം അതിന്റെ 14 വാക്യം, 9 അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 4:14, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക്, മഹിമയുടെ വലതുഭാഗത്തേക്ക് അവൻ ആകാശത്തിലൂടെ കടന്നുപോയി. ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇനി 9:11-12 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി തീർന്നിട്ട് കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പഴയ നിമ പുരോഹിതന്മാർ യാഗം കഴിക്കും. പുരോഹിതന്റെ ഒരു പ്രവൃത്തി യാഗവും വഴിപാടും അർപ്പിക്കുക എന്നുള്ളതാണ്. പഴയ നിമ പുരോഹിതന്മാർ യാഗം കഴിക്കും ജനത്തിന്റെ പാപത്തിന് വേണ്ടി. അവര് കൊണ്ടുവരുന്ന ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും യാഗം കഴിക്കും. പിന്നെയും പിന്നെയും ആ യാഗം ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യേശുവോ, ഹല്ലേലൂയ, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാക്കളുടെയോ രക്തത്താലല്ല, കാൽവറിയിൽ ചൊരിയപ്പെട്ട തന്റെ ചങ്കിലെ ചോരയാൽ, ഹല്ലേലൂയ, എന്നേക്കുമായി, ഹല്ലേലൂയ, ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ സംവത്സരത്തിൽ ഒരിക്കൽ
മനുഷ്യവർഗ തന്റെയും ജനത്തിന്റെയും പാപപരിഹാരത്തിനായി യാഗം കഴിച്ച് ആ യാഗമൃഗത്തിന്റെ രക്തവുമായിട്ട് സമാഗമന കൂടാരത്തിലെ വിശുദ്ധ മന്ദിര വിശുദ്ധ അന്തർ മന്ദിരത്തിലേക്ക് പോകുമായിരുന്നു വർഷത്തിലൊരിക്കൽ. ഹല്ലേലൂയ. അതല്ല വർഷവും ആവർത്തിക്കണം. എന്നാൽ യേശു ഒരിക്കലായി, ഹല്ലേലൂയ, യേശുവിന്റെ ബലി മരണം സകല മനുഷ്യവർഗത്തിന്റെയും പാപ പരിഹാര ബലി അത്രേ. അത് ആവർത്തിക്കപ്പെടുന്നില്ല. അവൻ ഒരിക്കലായി മരിച്ചു. അതുകൊണ്ട് ഇനി പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തവും ശേഷിക്കുന്നില്ല. അവൻ ഒരിക്കലായി യാഗമായി തീർന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശു സ്വർഗീയ കൂടാരത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇണക്കി. ഞാൻ പറഞ്ഞു, മഹാപുരോഹിതൻ, പുരോഹിതന്റെ ജോലി ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുക, ദൈവത്തോട് നമ്മെ അടുപ്പിക്കുക. പിതാവിന്റെ സന്നിധിയിൽ ഇന്നും യേശു ചെയ്യുന്നത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ഇനിയും എന്താണ് ഈ ഭൂമിയിലുള്ള കൂടാരത്തിൽ ഉണ്ടായിരുന്നത്? അതെല്ലാം സ്വർഗീയ കൂടാരത്തിൽ നമുക്ക് കാണാം. ഭൂമിയിലുണ്ട കൂടാരത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുക, സ്വർഗീയ കൂടാരം, ഹെവൻലി ടാബർനക്കിൾ, ഈസ് ഡിഫറൻറ് ഫ്രം എനി എർത്ത്ലി ക്രിയേഷൻ. ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിയിൽ നിന്നും ശ്രേഷ്ഠമാണ് സ്വർഗീയ കൂടാരം. വ്യത്യാസമുള്ളതാണ്. ഇത് ഒരു പെർഫെക്റ്റ് ടാബർനക്കിളാണ്. ഇത് പൂർണതയുള്ള കൂടാരമാണ്. ന്യൂനതകളൊന്നും അതിലില്ല. കാരണം ഇത് പൂർണതയുള്ളതായിരിക്കും. കൂടാരം ആയിരിക്കുന്നതിന്റെ കാരണം അതിൽ പൂർണതയുള്ള മഹാപുരോഹിതനാണ് ആ കൂടാരത്തിലുള്ളത് എന്നുള്ളതിനാൽ ഈ കൂടാരം പൂർണതയുള്ളതാ. ഇനിയും അവിടുത്തെ സ്തോത്രം, അവിടുത്തെ ധൂപകലശം, ഗോൾഡൻ സെൻസർ, പഴയ നമ്മ കൂടാരത്തിൽ ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൽ അവിടുത്തെ ധൂമകലശം, അവിടെ അത് മധ്യസ്ഥതയാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്നു. സമാഗമന കൂടാരത്തിലെ കവരവിളക്ക്, ലാംപ് സ്റ്റാൻഡ്, അത് വിശുദ്ധ മന്ദിരത്തിലായിരുന്നു വെച്ചിരുന്നത്. സ്തോത്രം. അത് കാണിക്കുന്നത് ആ വിശുദ്ധ മന്ദിരത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കവരവിളക്ക് അവിടെ വെച്ചിരുന്നത്. എന്നാൽ സ്വർഗീയ കൂടാരത്തിൽ പ്രകാശം പരത്തുവാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ ഇവിടെ മനുഷ്യൻ കണ്ടുപിടിച്ച വിളക്കുകളുടെ ഒന്നും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 22:5 തിരുവഴുത്ത് പറയുന്നു, ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവിടുന്ന് തന്റെ വെളിച്ചമാണ്. സ്തോത്രം, സ്തോത്രം. പിന്നെ കാണുന്നത് മന്ന ഇട്ടുവെച്ച പാത്രമാണ്. മന്ന, ദ ബ്രെഡ്. ഹല്ലേലൂയ. അത് കാണിക്കുന്നത് എന്താ? ജീവന്റെ നിലനിൽപ്പിനല്ലേ ആഹ ഭക്ഷണം, ബ്രെഡ്. സ്തോത്രം. കർത്താവായ ദൈവം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലൂടെ 40 യാത്ര ചെയ്തപ്പോൾ അവർക്ക് മല്ലന്മാരുടെ ഭോജനമായ മന്ന ആകാശത്തു നിന്ന് പെയ്ച്ചു കൊടുത്തു. ദൈവം അവരുടെ ജീവനെ നിലനിർത്തേണ്ടതിന്. സ്തോത്രം. പിന്നീട് ദൈവം ചെയ്ത് എന്താണെന്നറിയാമോ? ദൈവം താൻ തന്നെ ജീവന്റെ അപ്പമായി ഈ ലോകത്തിലേക്ക് വന്നു.
ഹല്ലേലൂയാ. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ജീവനെ നിലനിർത്തുന്ന സസ്റ്റൈനർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 9:4 നമുക്കറിയാം. അവിടെ ഈ സമാഗമന കൂടാരത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ വിവരിക്കുകയാണ്. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്തും അന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിവില്ല. എഴുത്തുകാരൻ പറയുക, ഞാനും അത് വിവരിപ്പാൻ എന്റെ മുമ്പില് സമയമില്ല. എല്ലാം എടുത്തു പറയുവാൻ താല്പര്യമുണ്ട്. സ്തോത്രം. ഞാന് ആ ഭാഗം വിടട്ടെ. വേഗം രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലായി തന്നെത്താൻ യാഗമർപ്പിച്ചു. ജീസസ് ഓഫേർഡ് വൺ സാക്രിഫൈസ്. പഴയ നമ്മ പുരോഹിതന്മാരെല്ലാം അവർ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ യേശു ക്രിസ്തു ലേവിയ പൗരോഹിത്യത്തെക്കാളും അതിശ്രേഷ്ഠനെന്ന് വിവരിക്കുന്ന ആ ചിന്തയ്ക്ക് സാധൂകരണമായിട്ട്, ആ ചിന്തയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. അതിന്റെ 7:27 അതിന്റെ 8:3 ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. നമ്മുടെ മഹാപുരോഹിതനായ യേശു ദിനം പ്രതി യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. എന്നിട്ട് പറയുക, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. പഴയ നമകാലത്ത് ബലഹീന മനുഷ്യർ, മോർട്ടൽ മേൻ, മരണമുള്ള മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് സ്തോത്ര. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനെ തന്നെ മഹാപുരോഹിതനാക്കുന്നു. 8:3 കൂടെ ഞാൻ ചേർത്ത് വായിക്കട്ടെ. ഏതു മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു, ആകയാൽ അർപ്പിക്കുവാൻ ഇവനും വല്ലതും വേണം. സ്തോത്രം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ കൂടാരം തീർക്കുവാൻ. സ്തോത്രം. അതിന്റെ 6 അവനോ വിശേഷതയേറിയ വാക്തത്വങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. പലരുടെയും ശ്രദ്ധ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. യേശു ക്രിസ്തു ഒരു യാഗമർപ്പിച്ചു. ഒരേ ഒരു യാഗം. ആ വൺ സാക്രിഫൈസ് വാസ് ക്രൈസ്റ്റ് ലൈഫ്. അവൻ അർപ്പിക്കപ്പെട്ട ആ ഒരേ ഒരു യാഗം യേശുവിന്റെ ജീവിതമാണ്. തന്നെ തന്നെ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിച്ചു. ആ യാഗത്തിന്റെ പ്രത്യേകത,
This sacrifice was complete. Never to need repetition. ഈ യാഗം ആവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. ഒരിക്കലായി അർപ്പിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഒരിക്കലായി യാഗമായി തീർന്നു. ഇനി അത് ആവർത്തിക്കേണ്ടതില്ല. ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സ്തോത്രം. ഈ മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ യേശു, ആ യേശുവിനെ കുറിച്ച് സമാനതകളില്ലാത്ത നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ സംബന്ധിച്ച, അനുപമനായ ക്രിസ്തുവിനെ സംബന്ധിച്ച മറ്റൊരു സവിശേഷ ചിന്ത, ഹി ഹാസ് പവർ ടു സേവ്. അവന് രക്ഷിപ്പാൻ ശക്തൻ. വായിച്ച വേദഭാഗം അതാണ്, 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി പിതാവിനോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. പൂർണമായി രക്ഷിപ്പാൻ. സ്തോത്രം. യേശു നൽകുന്ന രക്ഷ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അവിടുന്ന് നൽകുന്ന രക്ഷ പൂർണമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളുടെയും വെളിച്ചത്തിലാണ് എബ്രായ ലേഖനകാരൻ ഇതിവിടെ സമർത്ഥിക്കുന്നത്. Therefore, he is able to save completely those who come to God through him, because he always lives to intercede for them. അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, when we look back, we see only dead priests. Death prevented them to continue in their office. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, വേദപുസ്തക വീക്ഷണത്തിൽ നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഹരോൻ എന്ന മഹാപുരോഹിതൻ മരിച്ചു, അവന്റെ മക്കൾ പുരോഹിത്യ വൃത്തി ചെയ്തു, അവരും മരിച്ചു. അങ്ങനെ മരണത്താൽ മാറുന്നവരായിരുന്നു അവരൊക്കെ. സ്തോത്രം. മരിച്ച പുരോഹിതന്മാരെയാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം കാണുന്നത്. എന്നാൽ ഇന്ന് ഭാഗ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ നാം മുൻപോട്ട് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എബ്രായ ലേഖനകാരന്റെ ഈ ലേഖനത്തിന്റെ വീക്ഷണത്തിൽ നാം മുൻപോട്ട് നോക്കുമ്പോൾ, വി കുഡ് സീ ദ ലിവിംഗ് ക്രൈസ്റ്റ്, അവർ ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. നാം മുമ്പോട്ട് നോക്കുമ്പോൾ ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ നിത്യ മഹാ പുരോഹിതനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും, എല്ലാവരും, മരണത്താൽ മാറുന്ന മനുഷ്യരുടെ ആ നിരയിലല്ല, മരണത്തെ ജയിച്ചെന്നും ജീവിക്കുന്ന നിത്യനായ രക്ഷിതാവ്, നിത്യനായ ദൈവം, നിത്യ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ, നമ്മൾ ഇന്ന് പകൽ ഏതൊരാവശ്യത്തിന്റെ മുഖത്താണോ സഹതാപം കാണിക്കുന്ന, വെറും സഹതപിച്ചു വഴിമാറിപ്പോകുന്നവനല്ല, നമ്മുടെ സഹായത്തിനെത്തുന്ന, നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവൻ, പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനായവൻ. യൂദയോട് ചോദിക്കുക, ലേഖനകാരൻ വേദപുസ്തകത്തിലെ യൂദയുടെ ലേഖനം ഒടുവിലത്തെ വാക്യം, വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ ശക്തിയുള്ളവൻ.
കരങ്ങളെ ഉയർത്തി എടുക്കാവുന്ന എത്ര ശബ്ദത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ 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 ആമേൻ ആമേൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻകംപറബിൾ. ഹി ഈസ് immutable. He is invariable, and there is no equal to Jesus. Yesuvinu tulyam ulagathil aarumilla, innu vare aarum undayittilla, naalayum aarum undagilla, kaaranam avan maatram അമർത്യതയുള്ള ദൈവം, അവൻ മാത്രം സത്യ ദൈവം, അവൻ മാത്രം മനുഷ്യർക്ക് നിത്യരക്ഷ സാധിപ്പിച്ചു തന്നവൻ. ഈ കർത്താവിനെ നന്ദിയോടെ പൂർണ്ണഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചാര്യനായി പാലിലവൻ പാഴ്കയാൽ ബഹുമാന്യനാചാര്യനായിലവൻ പാഴ്കയാൽ കൈവിടാതെ ആകയാൽ കൈവിടാതെ ചേർത്തു കൊള്ളണം ആകയാൽ സ്തുതി ചെയ്യും. ും
നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ, നിങ്ങൾ ശരീരത്തിൽ രോഗികളാകാം, നിങ്ങൾ മനസ്സ് തകർന്നവരാകാം, നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ചകൾ ശത്രു ഇട്ട് നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കിയിരിക്കുന്ന അനുഭവമാകാം. സ്തോത്രം, നിങ്ങൾ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയായിരിക്കുക, നിങ്ങളുടെ മനസ്സ് മുറിവേറ്റ അനുഭവത്തിലായിരിക്കാം. എന്ന് പകൽ ഏതാവശ്യമായിരുന്നാലും ജീസസ് ഈസ് പെർഫെക്ട്ലി ഫിറ്റഡ് ടു അവർ നീഡ്. നമ്മുടെ ഏതാവശ്യത്തിനും യേശു പൂർണമായും നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിപ്പാൻ അവിടുന്ന് പ്രാപ്തനാണ്. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, ദൂരങ്ങളിൽ ഇരുന്ന് ഈ വചന കേൾക്കുന്നവർ, നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയ പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുവാൻ, ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തരുവാൻ അങ്ങയ്ക്ക് പ്രസാദമായതിന് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി കരയേറ്റുന്നു. സ്വന്ത പുത്രനെ ഏൽപ്പിച്ചു തരുവാൻ മടിക്കാത്ത ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം നിറവേറ്റുവാൻ അങ്ങ് ശക്തനെന്നറിഞ്ഞ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് പകൽ വേദനയോടെ, ആവശ്യഭാരത്തോടെ, നിലവിളിയോടെ, പ്രാർത്ഥനയോടെ അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഈ നിന്റെ ജനത്തിനു വേണ്ടി സ്വർഗം തുറന്ന് അവിടെ നിറങ്ങി വന്ന് നിന്റെ ജനത്തെ ഇന്ന് പകൽ സൗഖ്യമാക്കുവാൻ, കണ്ണുനീർ തുടയ്ക്കുവാൻ, വേദനകളെ എടുത്തു മാറ്റുവാൻ, മുറിവുകളെ കെട്ടുവാൻ, ഞെരുക്കങ്ങളെ നീക്കുവാൻ, ആവശ്യങ്ങളെ നിവർത്തിപ്പാൻ അങ്ങേക്ക് തിരുമനസ്സാകേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ ജനം കർത്താവെ നിന്റെ പ്രവൃത്തിയിൽ സന്തോഷിപ്പാൻ എന്ന് പകൽ അവിടുന്ന് വക നൽകുന്നതിന് നന്ദി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിവാഹ വിവരം കൂടെ അറിയിക്കുന്നു. നമ്മുടെ ചേർച്ചിൽ കൂട്ടായ്മ ആചരിക്കുന്ന പ്രിയ ബ്രദർ പ്രകാശിന്റെ മകൾ ക്രിസ്റ്റീനയുടെ വിവാഹം നാളെ തൃശൂർ വച്ച് നടക്കുകയാണ്. ആ മകളുടെ വിവാഹവും തുടർന്നുള്ള കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനുമായി ഏവരും പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് ഭവനം